ബിന്ദുക്കളും വൃത്തങ്ങളും ഇത് എളുപ്പമുള്ള ഭാഗമാണ്. ഈ ഭാഗം എളുപ്പമുള്ളതാണ്. ഇതിലെ ഇവിടെ വരയാനുള്ള ഒരു ചോദ്യം ഷുവറാണ്. സാധാരണ ഇത് ഓണപരീക്ഷയിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ഷുവർ ക്വസ്റ്റ്യനാണ്. കൊല്ല പരീക്ഷക്ക് അധികവും വരാറുണ്ട്. ഒരു ഷുവർ ക്വസ്റ്റ്യനായിട്ട് ഇവിടെ ഒരു വരയുന്ന ഒരു ചോദ്യം വരാറുണ്ട്. സിമ്പിളായിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ കാര്യം മനസ്സിലാക്കുക. വരയുന്ന ഒരു 4 മാർക്കിൻ്റെ ചോദ്യം, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഇതുവരെ നമ്മൾ പറഞ്ഞത് വൃത്തത്തിലെ 2 ബിന്ദു യോജിപ്പിക്കുന്നവരാണ്. വൃത്തത്തിലെ 2 ബിന്ദു യോജിപ്പിക്കുന്നവരാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പൊ ഇതിനൊരു പേരുണ്ട്. എന്താ പേര്? വൃത്തത്തിലെ 2 ബിന്ദു യോജിപ്പിക്കുന്നവരുടെ പേരെന്താ? ഞാൻ. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കുക, ഇത് നേരെ തിരിച്ച്, ഇനി നമ്മൾ തിരിച്ചെടുക്കാൻ പോവുക. നമുക്കൊരു വര ഇതിന്റെ 2 അറ്റം കൂടി യോജിപ്പിക്കുന്ന വൃത്തം വരെ. തൊട്ട് മുമ്പ് പറഞ്ഞത് ഒരു വൃത്തത്തിലെ 2 ബിന്ദു യോജിപ്പിക്കുന്നവരാണ് ഞാൻ. ഇനി ഒരു വരന്റെ 2 അറ്റം യോജിപ്പിക്കുന്ന വൃത്തം, ഒരു വരന്റെ 2 അറ്റം യോജിപ്പിക്കുന്ന വൃത്തം എങ്ങനെ വരയാന്നുള്ള ഒരു വര തന്നു. അതിൻ്റെ 2 അറ്റങ്ങളും യോജിപ്പിക്കുന്ന ഒരു വൃത്തം വരെ, അതെങ്ങനെ വരയണം, എങ്ങനെ വരയാന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അപ്പൊ നമ്മൾ ഒരു തത്വം പഠിച്ചിട്ടുണ്ട് ഈ പാഠത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ അല്ലേ. ഒരു വൃത്തത്തിലെ 2 ബിന്ദു യോജിപ്പിക്കുന്നവരാണ് ഞാൻ അല്ലേ. ആ ഞാന്റെ ലംബസമാജിയിലായിരിക്കും വൃത്തത്തിന്റെ കേന്ദ്രം ഉണ്ടാവുക. ലംബസമാജി നമ്മൾ കോമ്പസ് ഉപയോഗിച്ച് വരയണം അല്ലേ. ഞാനിന്റെ ലംബസമാജിയിലായിരിക്കും വൃത്തത്തിന്റെ കേന്ദ്രം ഉണ്ടാവുക. നമ്മൾ തത്വം പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് അതുമായിട്ട് ഇവിടെ കണക്ട് ചെയ്യാം. നമുക്ക് വേണ്ടത് ഒരു വര തന്നിട്ടുണ്ട്. ആ വരന്റെ 2 അറ്റത്തൂടി ടച്ച് ചെയ്യുന്ന ഒരു വൃത്തം വരെയാണ്. അപ്പൊ നമുക്ക് ഈ തത്വം ഇവിടെ ഒന്ന് നന്നായിട്ട് ചിന്തിച്ച് ഇവിടെ അപ്ലൈ ചെയ്യാം. നമുക്ക് ഈ വരന്റെ 2 അറ്റത്തൂടി വരയുന്ന വൃത്തം കിട്ടണമെങ്കിൽ ഈ വര ആ വൃത്തത്തിന്റെ ഞാണാവണം. ഈ വര ആ വൃത്തത്തിന്റെ ഞാണാകണമെങ്കിൽ വരയാൻ ഉദ്ദേശിക്കുന്ന വൃത്തത്തിന്റെ കേന്ദ്രം ഈ ഞാന്റെ ലംബസമാജിയിലാണോ അല്ലേ. അപ്പോ നമുക്ക് ഇത് ഈ 2 അറ്റവും ടച്ച് ചെയ്യുന്ന വൃത്തം കിട്ടണമെങ്കിൽ ഈ വരന്റെ ലംബസമാജിയിലൊരു ബിന്ദു ആണ് വൃത്തത്തിന്റെ കേന്ദ്രം. ഈ വരന്റെ ലംബസമാജിയിലൊരു ബിന്ദു ആണ് വൃത്തത്തിന്റെ കേന്ദ്രം. കാരണം എന്താ? നമ്മൾ വരയാൻ ഉദ്ദേശിക്കുന്ന വൃത്തത്തിന്റെ ഞാണാകും ഈ വര അല്ലെ. ഒരു വൃത്തത്തിൽ ഞാണിന്റെ ലംബസമാജിയിലായിരിക്കും വൃത്തത്തിന്റെ കേന്ദ്രം ഉണ്ടാവുക അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഈ 2 ബിന്ദുവിലും ഈ തന്നിട്ടുള്ള വരയുടെ 2 അറ്റത്തൂടി ടച്ച് ചെയ്യുന്ന വൃത്തം കിട്ടണമെങ്കിൽ ഈ വരയുടെ ലംബസമാജി കണ്ടെത്തിയിട്ട് അതിലൊരു ബിന്ദു എടുത്താൽ ഇവിടെ ഒരുപാട് വൃത്തം വരയാൻ വേണ്ടി പറ്റും. ഒരു ചാൻസ് അല്ലല്ലോ, ഒരുപാട് ചാൻസ് ഉണ്ട്. ഇവിടെ ഈ ലംബസമാജിലെ ഏത് ബിന്ദു എടുത്താലും നമുക്ക് ഈ 2 ബിന്ദു ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് വൃത്തം വരയാൻ വേണ്ടി പറ്റും. ഇത് ഞാൻ റഫ് ആയിട്ട് ഇട്ടാണ്, കറക്റ്റ് കോമ്പസ് വെച്ചൊന്ന് വരച്ച് കാണിച്ചു തരാം. ഒരു വര അതിന്റെ 2 അറ്റം നമുക്ക് ഈ വൃത്തത്തിന്റെ ഈ വരയുടെ 2 അറ്റത്തൂടി കടന്നു പോകുന്ന വൃത്തങ്ങൾ വരെയാണ് അല്ലേ. അതിനു വേണ്ടിയിട്ട് ഇതിന്റെ ലംബസമാജി ആദ്യം വരിക. ലംബസമാജി വരിയണ ഒന്നുകൂടി നോക്കുക, എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ഒന്ന് നോക്കുക. ഇതിലെ പകുതിയിൽ അധികം എടുത്തിട്ട് മുകളിലും തായും ചാപം വരച്ചു. ഈ അറ്റത്തുനിന്നും അതിനെ ചാപങ്ങൾ വരച്ച് ആദ്യം വരച്ചതിനെ കൂട്ടിമുട്ടിച്ചു അല്ലേ. ഈ കൂട്ടിമുട്ടിയ ബിന്ദുക്കളെ യോജിപ്പിക്കുക. ഈ കൂട്ടിമുട്ടിയ ബിന്ദുക്കളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു വര വരിക. അത് ആദ്യത്തെ വരന്റെ ലംബസമാജി ആയിരിക്കും. ഇത് ആദ്യത്തെ വരന്റെ ലംബസമാജി ആയിരിക്കും അല്ലേ. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ അനുസരിച്ചുകൊണ്ട് നമ്മൾ വരയാൻ ഉദ്ദേശിക്കുന്ന വൃത്തത്തിന്റെ ഞാണാവണം ഈ വര. എങ്കിലുള്ളൂ ഈ 2 ബിന്ദു ടച്ച് ചെയ്യുന്ന വൃത്തം കിട്ടുള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ വരും എന്ന് വെച്ചാല് ഈ ലംബസമാജിലെ ഏതെങ്കിലും ഒരു ബിന്ദു എടുത്താൽ മതി. ഒരു വൃത്തം മതിയെങ്കിൽ ഏതെങ്കിലും ഒരു ബിന്ദു എടുത്താൽ മതി. കൂടുതൽ വേണമെങ്കിൽ ബിന്ദു മാറ്റി മാറ്റി എടുക്കാം അല്ലേ. അപ്പൊ ഞാനിവിടെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ബിന്ദു, നമ്മൾ ഇവിടെ ഒരു ബിന്ദു എടുത്തു എന്ന് കരുതാം. ഇവിടെ ഒരു ബിന്ദു, ഇത് വൃത്തത്തിന്റെ കേന്ദ്രം ആയിക്കൊണ്ട് ഈ ആദ്യം വരച്ചവർക്ക് എ ബി എന്ന് പേര് കൊടുക്കാണ്. ഈ എയിലൂടെയും ബിയിലൂടെയും കടന്നു പോകുന്ന വൃത്തം വരയാൻ വേണ്ടി പറ്റും. അതിന് എന്തെടുത്താൽ മതി? ഈ ബിന്ദു കേന്ദ്രം എന്ന് പറയുമ്പോൾ കോമ്പസിന്റെ കൂർപ്പ് ഈ ഈ പോയിന്റ് കുത്തണം.
ഈ ബിന്ദുവിൽ കുത്തണം അല്ലെ. എന്നിട്ട് ഈ ബിയിലേക്കുള്ള അകലം നമുക്ക് കോമ്പസിൽ എടുക്കാം. എന്നിട്ട് ഒരു വൃത്താട്ട് വരിക, വൃത്താട്ട് വരിക, അത് എയിലൂടെയും ടച്ച് ചെയ്യും. എയിലൂടെയും ടച്ച് ചെയ്യും കണ്ടോ, അത് എയിലൂടെയും ടച്ച് ചെയ്യും. എന്തുകൊണ്ടാണ് ആ എയിലൂടെ ടച്ച് ചെയ്ത്? നമ്മളെ തത്ത അനുസരിച്ചുകൊണ്ട് എ ബി ഞാനായതുകൊണ്ട് എ ബിന്റെ ലംബസമാജിയിലായിരിക്കും കേന്ദ്രം ഉണ്ടാവുക അല്ലേ. അപ്പൊ നമ്മൾ ഈ ലംബസമാജിയിൽ കേന്ദ്രം ആക്കിക്കൊണ്ട് ഈ ബിയിലേക്ക് നീളം ആരാക്കിക്കൊണ്ട് വൃത്തം വരച്ചു കഴിഞ്ഞാൽ അത് എയിലും ടച്ച് ചെയ്യും. കാരണം എന്താ, ഇവിടെ ഉണ്ടാവുന്ന ത്രികോണം സമപാർശ്വ ത്രികോണമായിരിക്കും അല്ലേ. സമപാർശ്വ ത്രികോണം ഒക്കെ നമ്മൾ എട്ടാം ക്ലാസ്സിന്റെ തത്വമൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ആദ്യ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ വിശദീകരിച്ചിരുന്നു. ഇത് ഞാൻ ഇവിടെ കേന്ദ്രം എടുത്തപ്പോ അങ്ങനെ കിട്ടിയത്. ഇനി കുറച്ചുകൂടി ഇവിടേക്ക് കേന്ദ്രം എടുത്താൽ നമുക്ക് വലിയൊരു വൃത്തം കിട്ടും. ഈ ഈ ഇതിൽ വരച്ച് കൊള്ളിക്കാൻ പറ്റുമോന്ന് അറിയില്ല, നമുക്ക് കുറച്ചുകൂടി വലിയൊരു വൃത്തം കിട്ടും. ആ ഇതിൽ കൊള്ളും, അതേലും ബിയിലും ടച്ച് ചെയ്തു അല്ലേ. ഇതുപോലെ ഇനിയും ഈ വര കുറച്ചുകൂടി താഴോട്ട് വരച്ചിട്ട് ഇവിടെ ഒക്കെ ഒരു കേന്ദ്രം എടുത്തിട്ട് നമുക്ക് ഇവിടെ കേന്ദ്രം എടുത്തിട്ട് ഈ ബിയിലേക്കുള്ള നീളം ഇതിലെടുത്തിട്ട് നമുക്ക് അതിലും വലിയ വൃത്തം, ഇത് മൊത്തം ഈ ഇതിൽ കൊള്ളുമോന്ന് അറിയില്ല അല്ലേ. വലുത് വരയാം. ഇതേ രീതിയിൽ മുകളിലോട്ടും വരയാം. മുകളിലോട്ട് ഞാൻ ഇവിടെ കേന്ദ്രം എടുത്തു, ഈ എയിലേക്കുള്ള നീളം കോമ്പസിലെടുത്തു, ഇത് ഈ രീതിയിൽ ഇങ്ങനെ വരച്ചു, ഈ രീതിയിൽ വരച്ചു, അത് രണ്ട് ബിന്ദു ടച്ച് ചെയ്തു അല്ലേ. അതായത് ഈ ലംബസമാജിയിലെ ഏത് ബിന്ദു കേന്ദ്രമാക്കിക്കൊണ്ട് അതിൽ കോമ്പസിന്റെ കൂർപ്പ് കൂട്ടിയിട്ട് എയിലേക്കോ ബിയിലേക്കോ ഉള്ള അകലം അത് കോമ്പസിൽ ആരമാക്കി എടുത്തുകൊണ്ട് നമ്മൾ വൃത്തം വരികയാണെങ്കിൽ ആ വൃത്തങ്ങളൊക്കെ രണ്ട് ബിന്ദുവിനെ ടച്ച് ചെയ്യും, എനെ ബിനെ ടച്ച് ചെയ്തുകൊണ്ട് പോകും. അതാണ് നമ്മളിപ്പോ കണ്ട്. ഓക്കെ, എത്ര വൃത്തം വേണമെങ്കിലും വരാം. പിന്നെ ഐഡിയ മനസ്സിലായിണ്ടാവും. ഇതിൽ ഏറ്റവും ചെറിയ വൃത്തം വരെ എവിടെ ആയിരിക്കും? അങ്ങനെ ഒരുപാട് വൃത്തം വരയാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പൊ എന്റെ ഒരു ചോദ്യം, ഇതിൽ വൃത്തം ഏറ്റവും ചെറിയ വൃത്തം വരെ എപ്പോഴായിരിക്കും? എപ്പോഴായിരിക്കും ഏറ്റവും ചെറിയ വൃത്തം വരിക? നടുവില്. അതായത് ഈ എ ബിനെ ഈ ലംബസമാജി കൂട്ടിമുട്ടുന്ന ബിന്ദു ഉണ്ടല്ലോ, അതായത് എ ബിന്റെ മധ്യബിന്ദു അല്ലേ, എ ബിന്റെ മധ്യബിന്ദു വൃത്തായിട്ട് വരുന്നതായിരിക്കും എന് എയിലൂടെയും ബിയിലൂടെയും കടന്നു പോകുന്ന ഏറ്റവും ചെറിയ വൃത്തം. അതിന്റെ പ്രത്യേകത എ ബി വ്യാസാവുന്നുള്ള ആ വൃത്തത്തിന്റെ പ്രത്യേകത എ ബി ആ വൃത്തത്തിന്റെ വ്യാസമാവുന്നുള്ള അല്ലേ. അപ്പോ ഈ കാര്യം പിടികിട്ടി, ഞാൻ വരച്ച കാര്യം ഒന്നുകൂടി പെട്ടെന്ന് പറയാം. ഒരു വൃത്തത്തിലെ എന്നല്ല ഒരു വരയുടെ രണ്ടറ്റത്തിലൂടെയും കടന്നു പോകുന്ന അനേകം വൃത്തങ്ങൾ വരെ, ആ വൃത്തങ്ങളുടെ എല്ലാം കേന്ദ്രങ്ങൾ ആ വരയുടെ ലംബസമാജിയിലെ ബിന്ദുക്കളായിരിക്കും അല്ലെ. ഇത്രയും നമ്മൾ കണ്ടത്. ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ പിക്ചർ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഈ പിക്ചർ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് പിക്ചർ. ആദ്യത്തെ ഒരു നോട്ടാക്കിയത്, ഒരു വരയുടെ രണ്ടറ്റങ്ങളിലൂടെയും കടന്നു പോകുന്ന അനേകം വൃത്തങ്ങൾ വരയാം. ഈ വൃത്തങ്ങളുടെ എല്ലാം കേന്ദ്രങ്ങൾ ആ വരയുടെ ലംബസമഭാജിയിലായിരിക്കും. ഓക്കെ, അതിന്റെ കാരണം എന്താണെന്ന് അറിയാം. ആ വര ആ വൃത്തത്തിന്റെ ഞാനാവും. ഞാനിന്റെ ലംബസമഭാജിയിലാണല്ലോ വൃത്തകേന്ദ്രം ഉണ്ടാവുക, ഇതാണ് അവിടെ കാരണം. പിന്നെ അത് മനസ്സിലാക്കി വെക്കണേ. പറഞ്ഞ സെന്റൻസ് ഒന്നുകൂടി പറയാം. ഒരു വരയുടെ രണ്ടറ്റങ്ങളിലൂടെയും കടന്നു പോകുന്ന അനേകം വൃത്തങ്ങൾ വരയാം. ഈ വൃത്തങ്ങളുടെ എല്ലാം കേന്ദ്രങ്ങൾ ആ വരയുടെ ലംബസമാജിയിലായിരിക്കും. ഇനി നമുക്ക് ഇത് തന്നെ വേറെ രീതിയിൽ ചിന്തിക്കാൻ പോകാം. ഒരു വരയുടെ രണ്ടറ്റം എന്നൊക്കെ പറയുന്നതിന് പകരം വെറുതെ അതൊന്ന് മാറ്റി പറഞ്ഞു, രണ്ട് ബിന്ദു. ഈ വര എന്ന് ആദ്യം പറയുന്നില്ല. നമ്മൾ പ്ലെയിനിൽ ഒരു ബോർഡിൽ രണ്ട് ബിന്ദു ഉണ്ട്, എ എന്ന് പറഞ്ഞൊരു ബിന്ദു, ബി എന്ന് പറഞ്ഞൊരു ബിന്ദു ഉണ്ട്. അങ്ങനെ വേണം നമുക്ക് ഈ കാര്യം പറയാം. രണ്ട് ബിന്ദു തന്നിട്ട് ആ ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന എത്ര വൃത്തം വരയാന്ന് ചോദ്യം അല്ലേ. അപ്പൊ സംഭവം ഈ രണ്ട് ബിന്ദു എന്ന് പറഞ്ഞാൽ അത് യോജിപ്പിച്ച ഒരു വരന്റെ രണ്ടറ്റങ്ങളാണ്. അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും. എങ്ങനെ പറയാം, എങ്ങനെ പറയാന്ന് വെച്ചാല് രണ്ട് ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന അനേകം വൃത്തങ്ങൾ വരയാം. ആ ബിന്ദുക്കളുടെ ആ വൃത്തങ്ങളുടെ എല്ലാം കേന്ദ്രങ്ങൾ തന്നിട്ടുള്ള ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയുടെ ലംബസമാജിയിലാണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ ഈ എ ബി ഈ രണ്ട് ബിന്ദുവിലൂടെയും കടന്നു പോകുന്ന വൃത്തങ്ങൾ അനേകം ഉണ്ട്, അതിനൊക്കെ കേന്ദ്രങ്ങൾ ആ എ ബി യോജിപ്പിക്കുന്ന വരന്റെ ലംബസമാജിയിലാണ് അല്ലേ. ഇതിന് പുറത്ത് എവിടെങ്കിലും കേന്ദ്രം എടുത്ത് വൃത്തം വരച്ചാലോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഇവിടെ ഒരു ബിന്ദു അടയാളപ്പെടുത്തി, ഇവിടെ ഞാൻ കേന്ദ്രം എടുത്തുകൊണ്ട് ബിയിലൂടെ ഒരു വൃത്തം വരയാന്ന് പറഞ്ഞു സങ്കല്പിക്കാം.
ഇവിടെ ഞാൻ കേന്ദ്രം എടുത്തുകൊണ്ട് ബിയിലൂടെ ഒരു വൃത്തം വരെയാണ് സങ്കല്പിക്കാം. അത് എയിൽ ടച്ച് ചെയ്യോ? എയിൽ ടച്ച് ചെയ്യൂല. എയിൽ ടച്ച് ചെയ്യില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം പറഞ്ഞ കാര്യം തന്നെ, എയിലൂടെയും ബിയിലൂടെയും കടന്നു പോകണമെങ്കിൽ അതിന്റെ കേന്ദ്രം, ആ വൃത്തത്തിന്റെ കേന്ദ്രം ഈ എ ബി വരയുടെ ലംബസമാജി തന്നെ ആണ്. ആ ലംബസമാജിന്റെ പുറത്ത് നമ്മൾ ബിന്ദു എടുക്കുകയാണെങ്കിൽ ആ ബിന്ദു എയിൽ ടച്ച് ചെയ്യുമ്പോൾ ബിയിൽ ടച്ച് ചെയ്യൂല, ബിയിൽ ടച്ച് ചെയ്യുമ്പോൾ ആ വൃത്തം, എയിൽ ടച്ച് ചെയ്യുമ്പോൾ ബിയിൽ ടച്ച് ചെയ്യൂല, ബിയിൽ ടച്ച് ചെയ്യുമ്പോൾ എയിൽ ടച്ച് ചെയ്യൂല. അങ്ങനെ അതിന്റെ ഓപ്പോസിറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഇപ്പൊ രണ്ട് ബിന്ദുവിന്റെ ആകാൻ പറഞ്ഞത്, രണ്ട് ബിന്ദു ആകുമ്പോൾ വൃത്തങ്ങൾ അതിൽ കടന്നു പോകുന്ന വൃത്തങ്ങളുടെ എല്ലാം കേന്ദ്രങ്ങൾ അതിന്റെ ലംബസമാജീരാവണം. ഒരു ബിന്ദു ആണെങ്കിലോ, ഒറ്റ ബിന്ദു എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഈ ബിന്ദുവിലൂടെ കടന്നു പോകുന്ന എത്ര വൃത്തം വരെയാണ്? ഈ ബിന്ദുവിലൂടെ, ഒറ്റ ബിന്ദു, നമ്മൾ നോട്ട് ബുക്കിൽ ഒരു പേജിൽ ഒരു ബിന്ദു നമ്മൾ അടയാളപ്പെടുത്തി, ആ ബിന്ദുവിലൂടെ പാസ് ചെയ്യുന്ന എത്ര വൃത്തം വരയാൻ വേണ്ടി പറ്റും? എത്ര എണ്ണം? അനേകെണ്ണം വരച്ചൂടെ? അല്ലേ, നമുക്ക് ഇഷ്ടമുള്ളടുത്ത് കേന്ദ്രം എടുത്ത് വരിക. അങ്ങനെ ഒന്നും വരിക, ഞാൻ കേന്ദ്രം ഇവിടെ എടുത്ത് വരച്ചു. ഇനി ഞാൻ കേന്ദ്രം ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് കേന്ദ്രമായി കൊണ്ട് വേറെ വൃത്തം വരിക. നമുക്ക് ഇഷ്ടമുള്ളടുത്ത് കേന്ദ്രം എടുത്തുകൊണ്ട് നമുക്ക് വൃത്തം വരിക, അതിലൂടെ കടന്നു പോകുന്നത് അല്ലേ. ഇങ്ങനെ അനേകം അനേകം വൃത്തങ്ങൾ നമുക്ക് വരയാൻ വേണ്ടി പറ്റും അല്ലേ. ഒറ്റ ബിന്ദുവാണ് തന്നതെങ്കിൽ നമുക്ക് ആ ബിന്ദുവിലൂടെ കടന്നു പോകുന്ന അനേകം വൃത്തങ്ങൾ വരയാം. അതിൻ്റെ ഒക്കെ കേന്ദ്രം നമുക്ക് ഇഷ്ടമുള്ളെടുത്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളെടുത്ത് നമ്മൾ, ഞാനിപ്പോൾ ഇവിടെ കേന്ദ്രം എടുക്കാൻ ഉദ്ദേശിക്കുകയാണ്, അവിടെ കോമ്പസിന്റെ കൂർപ്പ് കൂട്ടിയിട്ട് എയിലേക്ക് പെൻസിൽ വെച്ചിട്ടാണ് വരച്ചാൽ മതി അല്ലേ. പക്ഷെ രണ്ട് ബിന്ദു ആകുമ്പോൾ അനേകം ആണെങ്കിൽ പോലും കേന്ദ്രം നമുക്ക് ഇഷ്ടമുള്ളെടുത്തെടുക്കാൻ പറ്റില്ല. കേന്ദ്രം ആ രണ്ട് ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയുടെ ലംബസമാജിയിൽ തന്നെയാണ് അല്ലേ. ഇനി അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല, കഴിഞ്ഞ ഇതിന്റെ മുമ്പുള്ള ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു ഒരു ബിന്ദുവിലൂടെയുള്ള വൃത്തങ്ങൾ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ടെക്സ്റ്റ് ബുക്ക് അതിൽ മാറ്റം വന്നപ്പോൾ അത് ഒഴിവാക്കിയാണ്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പൊ ഇനി മൂന്ന് ബിന്ദുക്കളിലൂടുള്ള വൃത്തങ്ങളാണ്, അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിലാണ് ഞാൻ പറഞ്ഞ നാല് മാർക്കിന്റെ സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യം വരാറുള്ളത്. മൂന്ന് ബിന്ദു അവിടെ എ ബി സി എന്ന് പേര് കൊടുത്തു. അത് ഒരു നോട്ട് ബുക്കിൽ ഒരു പേജില് എ ബി സി പേരുള്ള പേര് കൊടുക്കണമെന്നില്ല, മൂന്ന് ബിന്ദുക്കളുണ്ട്. അപ്പൊ ഈ മൂന്ന് ബിന്ദും ടച്ച് ചെയ്യുന്ന എത്ര വൃത്തം വരയാൻ വേണ്ടി പറ്റും? വരയാൻ പറ്റുമോ? വരയാൻ പറ്റുമെങ്കിൽ എത്ര എണ്ണം വരയാൻ പറ്റും? ഈ കാര്യം നിങ്ങൾ നന്നായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. മൂന്ന് ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന എത്ര വൃത്തങ്ങൾ വരയാം, വരയാൻ പറ്റുമോ, പറ്റുമെങ്കിൽ എത്ര എണ്ണം? അത് ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ ആ കാര്യം കൃത്യമായിട്ട് വിശദീകരിക്കുന്നതാണ്. നിങ്ങൾ ആ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നാല് മാർക്കിനും ഒക്കെ ചോദിക്കാറുള്ള ആ ചോദ്യം ഈ ഭാഗത്തിൽ വരുന്നതാണ്. മൂന്ന് ബിന്ദുക്കളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യത്തിൽ വരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. Thank you.